ഉത്തര മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കടലുണ്ടി വാവുത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. 2021 നവംബർ 4 തുലാമാസത്തിലെ കറുത്ത വാവു ദിവസം പേടിയാട്ടമ്മയുടെയും മകൻ ജാദവന്റെയും സമാഗമത്തിനായി കടലുണ്ടിക്കാരും കേരളത്തിലെ മുഴുവൻ ഭക്തജനങ്ങളും ഒരേ മനസ്സോടെ കാത്തിരിപ്പിലാണ്. കണക്ക് കൂട്ടുമ്പോൾ ഇത് എത്രാമത്തെ വാവുത്സവമാണെന്ന് തിട്ടപ്പെടുത്താനാവില്ലെങ്കിലും ചരിത്രം എഴുതും മുന്നേ ഭക്തജന മനസ്സുകളിൽ എഴുതിവെച്ച മഹാ ആഘോഷമാണ് കടലുണ്ടി വാവുത്സവം. കടലുണ്ടി വാവുത്സവത്തിൻ്റെ ചരിത്രത്തിലേക്കും ഐതിഹ്യത്തിലേക്കുമുള്ള ഒരു എത്തിനോട്ടമാണ് ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ആഡ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. മൂന്ന് ഭാഗം പുഴയും ഒരു ഭാഗം കടലുമായി വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ ദ്വീപാണ് കടലുണ്ടി. കേരളത്തിലെ പ്രധാനപ്പെട്ട കയർ വ്യവസായ കേന്ദ്രം കൂടിയായിരുന്നു ഒരു കാലത്ത് കടലുണ്ടി. ഉരു നിർമ്മാണത്തിന് പേരുകേട്ട ബേപ്പൂരും ഓട് വ്യവസായത്തിന് പ്രശസ്തമായ ഫറോക്കും കടലുണ്ടിയോട് ചേർന്ന് കിടക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാതയായ തിരൂർ ബേപ്പൂർ പാതയിലെ പ്രധാനപ്പെട്ട കേന്ദ്രവും കടലുണ്ടി തന്നെ. തോടുകളും കനാലുകളും പുഴകളും വഴിയുള്ള ജലഗതാഗതത്തോടൊപ്പം തുറമുഖവും റെയിൽ ഗതാഗതവും ഉണ്ടായിരുന്നതിനാൽ എല്ലായിടങ്ങളുമായി എളുപ്പം ബന്ധപ്പെടാൻ കടലുണ്ടിക്ക് സാധിച്ചു. അങ്ങനെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായി കടലുണ്ടി വളർന്നു. ആ കടലുണ്ടിയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ചു നിർത്തുന്ന ഈശ്വര ചൈതന്യമാണ് പേടിയാട്ടമ്മയും പേടിയാട്ടുകുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രവും. കടലുണ്ടി വാവിനെ വരവേൽക്കാൻ കടലുണ്ടിക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും അവരുടെ വീടും പറമ്പും വൃത്തിയാക്കി കഴിഞ്ഞു. അന്യ നാടുകളിലേക്ക് വിവാഹം കഴിച്ചു പോയവരും ജോലി തേടി മറ്റു നാടുകളിലേക്ക് പോയവരും വാവ് ദിവസമാവുമ്പോഴേക്കും കടലുണ്ടിയിൽ തിരിച്ചെത്തും. കടലുണ്ടിയിലെ പേടിയാട്ടുകുന്നിലാണ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവതിക്ക് ഭദ്രകാളി ഭാവമല്ല, ശാന്ത സ്വരൂപിണിയാണെങ്കിലും കുറച്ച് കടുപ്പത്തിലുള്ള ഭാവമാണ് ഭഗവതിക്കുള്ളത്. ഉത്തമത്തിലാണ് ഇവിടത്തെ പൂജ. അവിൽ, ഇളനീര്, വെള്ള നിവേദ്യവുമാണ് ഇവിടത്തെ പ്രധാന വഴിപാടുകൾ. അഷ്ടദിക് പാലകരില്ലാത്ത ക്ഷേത്രത്തിന് കാവൽ മകൻ ജാദവനാണ്. പേടിയാട്ട് അമ്മയുടെ പ്രതിഷ്ഠയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പനയമടം നായന്മാരുമായി ബന്ധപ്പെട്ടതാണ്. പേടിയാട്ട് കുന്നിന് താഴെ കടലുണ്ടി ഇടച്ചിറ ഭാഗം പണ്ട് കാലത്ത് ഉപ്പളങ്ങളായിരുന്നു. തോടും ചിറയുമായി വെള്ളം കയറ്റാനും ഉപ്പ് കുറുക്കാനും സൗകര്യമുള്ള സ്ഥലമായിരുന്നു ഇത്. ഉപ്പ് കുറുക്കി അത് വിറ്റിരുന്നത് പനയമടം നായന്മാരായിരുന്നു. ഒരിക്കൽ തോണിയിൽ ഉപ്പുമായി പോയി തിരികെ വരുമ്പോൾ അറപ്പുഴ ഭാഗത്ത് വെച്ച് തോണിയിൽ കയറിയിരുന്ന ഭഗവതി കടലുണ്ടിയിലെത്തിയപ്പോൾ വെള്ളത്തിലേക്ക് തിരികെ ചാടുകയും സംഭവിച്ചതറിയാതെ വെള്ളത്തിലെന്തോ വീണ ശബ്ദം കേട്ട നായർ ചുക്കാൻ ഉപയോഗിച്ച് തിരഞ്ഞപ്പോൾ ദേവിയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞ് കഷ്ണങ്ങളായെന്നും കിട്ടിയ തലഭാഗം പേടിയാട്ടുകുന്നിൽ പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം. ദേവിയുടെ കൈകാലുകൾ കോഴിക്കോട് ഭാഗത്തു നിന്നും ലഭിച്ചെന്നും വരയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നുമാണ് കരുതപ്പെടുന്നത്.
കടലുണ്ടി വാവ് ഉത്സവ ദിവസം തന്നെയാണ് വരയ്ക്കൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമായ ആറാട്ടും നടക്കുന്നത്. കടലുണ്ടി വാവ് ഉത്സവത്തെക്കുറിച്ചും രസകരമായ ഐതിഹ്യമുണ്ട്. പേടിയാട്ട് അമ്മയും തിരുവളയനാട് അമ്മയും അമ്മാഞ്ചേരി അമ്മയും ജ്യേഷ്ഠാനുജത്തിമാരാണ്. അമ്മാഞ്ചേരി അമ്മ കളിയാട്ടക്കാവിലാണ് കുടികൊള്ളുന്നത്. പേടിയാട്ടമ്മയ്ക്ക് ഉത്തമത്തിലാണ് പൂജ. മറ്റിടങ്ങളിൽ മധ്യമത്തിൽ പൂജയുള്ളതിനാൽ മകനായ ജാദവനെ സഹോദരിമാരുടെ അടുത്തു പോവാൻ പേടിയാട്ടമ്മ അനുവദിച്ചിരുന്നില്ല. ആൺകുട്ടികളില്ലാത്ത സഹോദരിമാർക്ക് ജാദവനോട് പ്രത്യേക വാത്സല്യവും ഉണ്ടായിരുന്നു. പേടിയാട്ടമ്മ വിലക്കിയിട്ടും മകനായ ജാദവൻ ഒരിക്കൽ അമ്മാഞ്ചേരി അമ്മയുടെ അടുത്തെത്തുകയും അവിടെ നിന്നും രണ്ടുപേരും ചേർന്ന് വളയനാട്ട് എത്തുകയും ചെയ്തു. ജാദവനെ കണ്ട് സന്തോഷമായ സഹോദരിമാർ ജാദവനെ സൽക്കരിക്കുകയും മത്സ്യ മാംസാദികൾ കഴിക്കാൻ നിർബന്ധിക്കുകയും കൂട്ടാക്കാതെ അവിടെ നിന്നും തിരിച്ചു പോരാൻ ഒരുങ്ങിയ ജാദവന്റെ മേൽ മദ്യം കുടയുകയും ചെയ്തു അത്രേ. സംഭവം നടന്നത് അമ്മാഞ്ചേരി അമ്മയുടെ സ്ഥലമായ കളിയാട്ടക്കാവിൽ വെച്ചാണെന്നും പഴമക്കാർക്കിടയിൽ രണ്ട് അഭിപ്രായം ഉണ്ട്. തിരികെ വന്ന ജാദവനെ പേടിയാട്ടമ്മ പേടിയാട്ട് കുന്നിലേക്ക് കയറ്റിയില്ല. തൊട്ടപ്പുറത്തെ കാക്കാരം കുന്നിൽ താമസിച്ചോളാൻ പറയുകയും ജാദവൻ അവിടെ താമസമാരംഭിക്കുകയും ചെയ്തു. ജാദവൻ താമസിച്ച കാക്കാരം കുന്ന് പിന്നീട് ജാദവൻ കോട്ട എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. തുലാം മാസത്തിലെ കറുത്ത വാവിന് കക്കാട്ട് കടപ്പുറത്ത് നീരാട്ടിനു പോയി സർവാഭരണ വിഭൂഷിതയായി തിരികെ എഴുന്നള്ളുമ്പോൾ കണ്ടുമുട്ടാൻ ഭഗവതി ജാദവനെ അനുവദിച്ചു. പരപ്പനങ്ങാടി കോഴിക്കോട് തീരദേശ ഹൈവേയിലാണ് വാക്കടവ് സ്ഥിതി ചെയ്യുന്നത്. ഉത്സവത്തിന് രണ്ടു ദിവസം മുന്നേ ഊരു തണ്ടാനിറങ്ങുന്ന ജാദവൻ കറുത്ത വാവ് ദിവസം കടപ്പുറത്ത് വെച്ച് ദേവിയെ കണ്ടുമുട്ടും. രാവിലെ കണ്ടുമുട്ടുന്നത് മുതൽ പേടിയാട്ട് കുന്നിൽ വെച്ച് വൈകിട്ട് പിരിയുന്നത് വരെയുള്ള സന്തോഷത്തിന്റെ ആഘോഷമാണ് കടലുണ്ടി വാവ് ഉത്സവം. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ച് അവർക്ക് ഓരോരോ ചുമതലകൾ നൽകി നടക്കുന്ന സാമാജിക ഉത്സവമാണ് കടലുണ്ടി വാവ് ഉത്സവം. ഭഗവതിയെയും ജാദവനെയും പുറപ്പെടുവിക്കാനും എഴുന്നള്ളിക്കാനുമുള്ള അവകാശം പെരുവണ്ണാന്മാർക്കാണ്. ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുന്നതും ഉത്സവ ദിവസം കോമരമാവുന്നതും പനയമഠം നായന്മാരാണ്. മനേഴി ഇല്ലത്തെ നിലവറയിലാണ് ഭഗവതിയുടെ ആഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഉത്സവത്തിന്റെ നടത്തിപ്പ് കുന്നത്ത് നമ്പ്യാർമാരും ഉത്സവത്തിന്റെ മുഴുവൻ സുരക്ഷാ ചുമതല വഹിക്കുന്നത് അമ്പാളി തറവാട്ടുകാരുമാണ്. കാരകളിക്കുള്ള കാരമണി കെട്ടുന്നതുൾപ്പെടെ വാദ്യം ചമയം തുടങ്ങി ഓരോരോ ജോലികളും ഓരോരോ വിഭാഗക്കാർക്കായി വീതിച്ച് നൽകിയിരുന്നു. കടലുണ്ടി വാവുത്സവ ദിവസം പുലർച്ചെ ഭക്തജനങ്ങൾ പിതൃക്കൾക്കായി വാക്കടവിൽ വെച്ച് ബലിതർപ്പണം നടത്തും.
കടപ്പുറത്തെ നീരാട്ടിന് ശേഷം വാക്കടവിൽ കുറച്ചുനേരം വിശ്രമിച്ച് സർവാഭരണ വിഭൂഷിതയായി എഴുന്നള്ളുന്ന ഭഗവതി കുന്നത്ത് തറവാട്ടിലെ മണിത്തറയിൽ വിശ്രമിച്ച് പടകാളിത്തല്ല് ആസ്വദിക്കും. അതിനുശേഷം കറുത്തിങ്ങാട്ട് ഇല്ലം സന്ദർശിച്ച് പേടിയാട്ട് കുന്നിലെത്തുന്ന ഭഗവതി സന്ധ്യയ്ക്കു മുന്നേ ക്ഷേത്രത്തിൽ കയറിയിരുന്നാൽ ജാദവൻ ദുഃഖത്തോടെ യാത്ര പറഞ്ഞ് കാക്കാരം കുന്നിൽ തിരിച്ചെത്തുന്നതോടെ കടലുണ്ടി വാവുത്സവത്തിന് സമാപനം കുറിക്കും. കടപ്പുറം മുതൽ പേടിയാട്ട് കുന്നുവരെയുള്ള യാത്രയിൽ റോഡിന് ഇരുവശവും തിങ്ങി നിറയുന്ന ഭക്തജനങ്ങൾ അമ്മയുടെ അനുഗ്രഹത്തിനായി ക്ഷമയോടെ കാത്തിരിപ്പുണ്ടാവും. കടലുണ്ടി വാവുത്സവത്തോടെ മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കമാവും. നവംബർ 4 വാവുത്സവം മുതൽ അമ്മാഞ്ചേരി അമ്മയുടെ കളിയാട്ടം വരെ മലബാറിൽ ഇനി ഉത്സവകാലമാണ്. പേടിയാട്ടമ്മ തുറക്കാനും അമ്മാഞ്ചേരിയമ്മ അടയ്ക്കാനും എന്നാണ് പറയപ്പെടുന്നത്. കടലുണ്ടിയിലെ ഹൈന്ദവ സമൂഹത്തെ ഏകോപിപ്പിക്കുന്നതിലും മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്നതിലും പേടിയാട്ടമ്മയും കടലുണ്ടി വാവുത്സവവും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. നവംബർ 2 വൈകുന്നേരം 4 ജാദവൻ കോട്ടയിൽ നിന്നുള്ള പുറപ്പാട്. നവംബർ 4 കടലുണ്ടി വാവും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ആഘോഷം. 50 മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉള്ളത്. കൂടുതൽ വീഡിയോകളും ചരിത്ര വസ്തുതകളും വരും ദിനങ്ങളിൽ ചിത്രീകരിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ആഡ് ചെയ്യുക. നന്ദി, നമസ്കാരം.